ഞങ്ങൾക്ക് ആക്ച്വലി ഒന്നാം തീയതി നമ്മൾക്ക് ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. ഇത് ഈ മ്യൂറൽ പെയിൻറ്റിങ് നമ്മളുടെ അനിൽകുമാർ സർ ചെയ്തതാണ്. ഒന്ന് മൊത്തം കാണിക്കാമോ? പക്ഷേ അതെ, ആത്മജ സെന്ററിന്റെ സ്വന്തം സാർ, അതെല്ലാവർക്കും അറിയാം സർ. അതെ, ഞങ്ങളുടെ ആത്മജ സെന്ററിന്റെ സ്വന്തം അനിൽകുമാർ സർ ചെയ്ത വർക്കാണിത്. അപ്പൊ ഇത് കണ്ടപ്പം നിങ്ങളെല്ലാവരും കാണിക്കാതിരിക്കുന്നതാണ് ഏറ്റവും വലിയൊരു മോശമായിട്ട് തോന്നിയത്. കാരണം ഇത് ഒരുപാട് പേരിലേക്ക് എത്തണം എന്ന് നമുക്ക് തോന്നി. അപ്പൊ അതുകൊണ്ട് ഇത് കാണിക്കുകയാണ്. ഇത് ആക്ച്വലി സർ ഡോട്ട് ആർട്ടിസ്റ്റ് ആണ് കേട്ടോ. ഡോട്ട് ഡോട്ട് വെച്ചിട്ട് എനിക്ക് ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ അറിയില്ല. എന്നാലും ഞാൻ പറയാം, എന്റെ ഒരു ഊഹം വെച്ചിട്ട് ഇത് മൊത്തം ഡോട്ട്സിലൂടെ അല്ലേ സർ ചെയ്ത്? ഡോട്ട് ഷേഡിംഗ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് കൂടുതൽ. അതായത് മ്യൂറലിന് അറിയാലോ, നാല് ഷേഡിംഗ് ആണ് ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഡോട്ട് ഷേഡിംഗ് ആണ് കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ആ വെള്ളം ചെയ്തിരിക്കുന്നത് മാത്രം വലിപ്പിച്ച് ലൈൻസ് ഉപയോഗിച്ചിരിക്കുന്നത്, ബാക്കിയെല്ലാം ഡോട്ട് ഷേഡിംഗ്. ഞാൻ കാണാറുള്ള മ്യൂറൽ പെയിന്റിങ്സിൽ ആ മെയിൻ ഫോക്കസ് ഒഴിച്ചാൽ ബാക്കിയൊന്നും അത്ര അങ്ങോട്ട് ഇത് ഭയങ്കര ഡീറ്റെയിൽഡ് ആണ്, വളരെ മൈന്യൂട്ട് ആയിട്ട് നമുക്ക് ഓരോ ഈവൻ സ്കിൻ വരെ കാണാൻ പറ്റുന്ന അറിയുന്നില്ല. അതുപോലെ തന്നെ ഉണ്ട്, ഗംഭീരായിട്ടുണ്ടോ സാർ? ആണല്ലേ. ഇനി ചെറിയ ഫൈനലായിട്ട് ഫുള്ള് തീർന്നില്ല, ജസ്റ്റ് അവിടെ ഇവിടെ ഒക്കെ ഒന്നോട്ട് നോക്കിട്ട് കുറച്ചും കൂടെ ഒക്കെ ടച്ചിങ് ഉണ്ട്. കാരണം കുറച്ചും കൂടെ ഒക്കെ ഹൈലൈറ്റും ഹൈ ഡാർക്കും ഒക്കെ കൊടുത്ത് എടുക്കാനുണ്ട്. ഓക്കെ, ഇത് ഞങ്ങൾക്ക് ചെയ്തതാണോ? ഇത് നമ്മളൊരു ഓർഡർ അനുസരിച്ച് ചെയ്താണ്, നമ്മുടെ ഈ സാധനത്തിന് വേണ്ടി ചെയ്യും, തീർച്ചയായിട്ടും ചെയ്തു. വേണം, ചെയ്യണം. ഇത് കണ്ടപ്പോഴേ എനിക്ക് ഇവിടെ സെന്ററിൽ നമുക്കൊന്ന് ചെയ്താലോന്ന് ഒരാൾക്ക് പൂജാ ഹോളിന്റെ സാമ്പിളത്തിന്റെ ഒരെണ്ണം തരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ എന്നിട്ട് ഞങ്ങളുടെ ഒരു എക്സിബിഷൻ ഒക്കെ ആയിട്ട് ഇച്ചിരി തിരക്കായി പോയി. ഇത് നെക്സ്റ്റ് ഇതില് തീർച്ചയായിട്ടും തന്നിരിക്കും. നമ്മള് സെന്ററിൽ തന്നിരിക്കുന്നല്ല, നമ്മള് സെന്ററിൽ ചെയ്ത് വെച്ചിരിക്കുന്നു അല്ലേ. ഓക്കെ ഓക്കെ. ഇതിന് എങ്ങനെ ഈ ഒരു ഒറ്റ ഒരു കുഞ്ഞ് ഇതിലോട്ട് ഇത്രയും ഒരു വീടിന്റെ സ്പേസിന് ചെയ്തിട്ട് പത്തടി അല്ല ഞാൻ ചോദിച്ച മൂന്നടി പത്തടി നീളം അല്ല, ഞാൻ അങ്ങനെയല്ല മാഷെ ഉദ്ദേശിച്ചേ. ഞാൻ ആ വാസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവത്തെ എങ്ങനെ ഈ ഒരു ഇതിൽ ഒതുക്കി എന്നാണ് ഞാൻ ചോദിച്ചത്. അതായത് ഇതിന്റെ ഒരു കമ്പോസിംഗ് എന്ന് പറഞ്ഞാൽ പത്തടി നീളത്തിന് അഞ്ചടി ഹൈറ്റ് അല്ലെ, നാലര ഹൈറ്റാ വരുന്നത്. അപ്പൊ അവരുടെ സ്പേസ് പത്തമൂന്ന് സൈസാണ്. അപ്പൊ ആ ഇതിലേക്ക് നമ്മൾ ദേവന്മാരെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓർഡർ ആക്കി അങ്ങനെ ഇങ്ങനെ എഡിറ്റ് ചെയ്ത് വരച്ചതാണ്. ഒരു ക്യൂരിയോസിറ്റി ഫാക്ടറിനെ ചോദിക്കട്ടോ, എവിടെയാണ് സർ സ്റ്റാർട്ട് ചെയ്തത്? എവിടെയാണ് പറഞ്ഞാല് അങ്ങനെ കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല. മൊത്തം സ്കെച്ച് ചെയ്ത് സ്കെച്ച് ചെയ്ത് പിന്നെ അതനുസരിച്ച് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമ്മൾ ഓരോരോ ഭാഗങ്ങളായിട്ട് ഇങ്ങനെ ചെയ്ത് വരുമായിരുന്നു. പിന്നെ ആദ്യം ഇങ്ങനെ പിന്നെ നമ്മൾ ചെയ്തപ്പോൾ ഇത്രയും വലിയ വർക്കായതുകൊണ്ട് ഇപ്പം മഷിപ്പൂക്കള് ചെവിപ്പൂവ് അങ്ങനെയുള്ളതൊക്കെ ചെയ്യുമ്പോൾ എല്ലാം ഒരുമിച്ച് അങ്ങ് ചെയ്യുമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഈ ഡ്രസ്സ് അതായത് ഒത്തിരി അങ്ങനെയുള്ള ഇതെല്ലാം കൂടെ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മറന്നുപോകും. അപ്പം ഇപ്പം ചെവിപ്പൂവാണെങ്കിൽ മൊത്തം ചെവിപ്പൂവാണെങ്കിൽ അത് തന്നെ അങ്ങ് തീർക്കുക. ഓ, അത് മാത്രമായിട്ട് ചെയ്തു തീർക്കായിരുന്നു. ഓക്കെ. അപ്പം നമുക്ക് അത് ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് തീരുന്നതനുസരിച്ച് നമുക്ക് പിന്നെ അടുത്ത് അങ്ങനെ ചെയ്യാൻ പറ്റും. ഓ, അല്ലെന്നുണ്ടെ ഇത്രയും വലിയ വർക്കാകുമ്പോൾ തന്നെ ചെയ്യുമ്പോൾ ചിലപ്പം ഏതെങ്കിലും കാരണവശാലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്രോബ്ലം വരും. അതുകൊണ്ട് ഓരോ ചെയ്യുന്നത് ഓരോ പാർട്ട് പാർട്ടായിട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് ഏകദേശം എത്ര സമയം എടുത്തു സാർ അത് തീർക്കാൻ വേണ്ടിയിട്ട്? ഇത് ഏകദേശം ശരി പറഞ്ഞാൽ ഒരു മാസത്തോളം എടുക്കും. ഒരു മാസം എന്ന് പറഞ്ഞാൽ ചെറിയ സമയമാണ്. ഒരു മാസം എടുത്തിട്ടുള്ളു. കാരണം വെച്ചാൽ നമ്മൾ ടൈം അനുസരിച്ച് കണ്ടിന്യൂ ഇരിക്കുന്നില്ല, കാരണം പല ജോലികളും ഉള്ളത് കൊണ്ട് കുറച്ച് ടൈം അനുസരിച്ച് ഒരു ദിവസം ഒരു അഞ്ചോ ആറ് മണിക്കൂർ അങ്ങനെയൊക്കെ ചെയ്തായിരുന്നു. സ്കൂളിൽ പോകേണ്ടാത്ത സമയത്ത് ബാക്കിയുള്ള സമയത്ത് അങ്ങനെ ചെയ്യുക. ഓ, അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസം ഒന്നുമില്ല, അതിനേക്കാളും വളരെ കുറച്ച് സമയം എടുത്തിട്ടാണ് സാർ അത് കംപ്ലീറ്റ് ചെയ്ത്. ഇത്രയും വലിയൊരു സംഭവം എൻ്റെ ഗുരുവായൂരപ്പ, അത് പറയാതിരിക്കാൻ വയ്യ. അപ്പൊ എന്തായാലും ഇത് ഓർഡർ ചെയ്ത ആള് ശരിക്കും വലിയൊരു ഭാഗ്യവാൻ തന്നെ. അദ്ദേഹം പറഞ്ഞതാണോ ഇങ്ങനെ ഇങ്ങനെ വേണം വേണമെന്ന് പറഞ്ഞു സ്പെസിഫിക്കലി ഓരോന്നും പറഞ്ഞിരുന്നു? അതായത് ഒരു പത്തടി നീളം മൂന്നടി വീതിയാണ് പറഞ്ഞത്. അപ്പം അപ്പൊ ആ നീളത്തിനനുസരിച്ച് ഇതെല്ലാം കമ്പോസ് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് വളരെ ഭംഗിയായിട്ടുള്ള ഒരു ഇതിന്റെ ശരിക്കും പറഞ്ഞാൽ തല അതായത് ഇവരുടെ അനുസരിച്ച് ഇതിനൊക്കെ കുറച്ചും കൂടെ ഫേസിന് വലിപ്പം വരണ്ടാണ് ഉള്ള സ്പേസിൽ നമ്മളെല്ലാം ഒന്ന് ചെറുതാക്കി. ലക്ഷ്മി അനന്തന് അവർക്കൊക്കെ മാത്രം പ്രാധാന്യം കൊടുത്തോണ്ട് ബാക്കിയുള്ളവരെ ചെറുതാക്കി. കാരണം വലുതാക്കി കഴിഞ്ഞാല് പിന്നെ അത് നിറഞ്ഞു നിൽക്കുന്ന ഒരു ഫീൽ വരും. അപ്പൊ അങ്ങനെ അല്ലാതെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ആ ഒരു ചെയ്യുമായിരുന്നു.
എന്തായാലും ഗംഭീരായിട്ടുണ്ട്, പറയാതിരിക്കാൻ വയ്യ. ക്യാമറയിൽ എത്രത്തോളം ഭംഗിയിൽ ഇത് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷെ അത് നേരിട്ട് കാണുമ്പോൾ ഭയങ്കര ഭംഗിയാണ് കേട്ടോ, വളരെ നല്ല രസമുണ്ട്. അപ്പം ഇതുപോലെ ഞാൻ വേറൊരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, നമ്മളിവിടെ ഇപ്പം മ്യൂറൽ പെയിൻറിങ് ക്ലാസ്സസ് നടക്കുന്നുണ്ട്, അത് പറയാൻ മറന്നു. നമ്മൾ സെക്കൻഡ് ബാച്ച് നവംബർ 1st സ്റ്റാർട്ട് ചെയ്തു മ്യൂറൽ പെയിൻറ്റിങ്ങിൻ്റെ. ഇവിടെ വരുന്ന ആളുകൾക്ക്, ഇപ്പം പെയിൻറ്റിങ് ക്ലാസ്സിന് വരുന്നവർക്ക് ഇതേപോലെ വരയ്ക്കാനുള്ള പറ്റുമോ? നമ്മൾ അതുപോലെയാണല്ലോ, നമ്മളിപ്പം ബേസിക് ആയിട്ട് വലിയ ഓരോ ആഭരണങ്ങൾ കാണുന്നില്ല, ഓരോന്നോരോന്ന് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് പഠിപ്പിച്ച് അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് പിന്നെ അതെല്ലാം കൂടി എഡിറ്റ് ചെയ്താൽ മാത്രം മതി, പിന്നെ നമ്മൾ ഓരോന്ന് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് വിത്ത് പ്രാക്ടീസ് ആകുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അവനവന് ഒരാഗ്രഹവും ഉണ്ട്, കഴിവുണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും ഈ ഒരു സംഭവം, ഈ ഒരു പെയിന്റിങ് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരുപാട് ആളുകൾ ഇതിനെ കുറിച്ച് അന്വേഷിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം നമുക്ക് ലക്ഷക്കണക്കിന് ആളുകളാണ് നമ്മളെ വീഡിയോസ് കാണുന്നത്. അപ്പൊ അതുപോലെ ആരെങ്കിലും ആഗ്രഹിച്ച് ഇതുപോലെ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധിക്കും? സാധിക്കും, തീർച്ചയായിട്ടും സാധിക്കും. അപ്പം നമുക്ക് കുറച്ച് സമയം വേണം, നമുക്ക് തീർച്ചയായിട്ടും ചെയ്ത് കൊടുക്കാം.